ഹലോ ഫ്രണ്ട്സ്, ബിഗ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു ലഞ്ച് മെനു ആണ്. എല്ലാ ദിവസവും നമ്മൾ ഓരോരോ കറികൾ വയ്ക്കുമ്പോൾ എന്നും നമ്മളൊരു പ്രശ്നമാണ്, വീട്ടിലെ അടുക്കള മാനേജ് ചെയ്യുന്നവരുടെ ഒരു പ്രശ്നമാണ്, എന്ത് കറി ഉണ്ടാക്കും ഉച്ചത്തേക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് നോക്കി നോക്കാം. ഒരു മൂന്ന് തരം കറികളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് പയർ തോരനാണ്. അത് അച്ചിങ്ങപ്പയറെന്നും പറയാം, അല്ലെങ്കിൽ പയർ എന്ന് പറയുന്നു. അത് തോരനാണ്. അപ്പോൾ അര കിലോ പയർ, അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മൂന്ന് ഉണക്കമുളക്, ഒരു അഞ്ചാറ് ചൂനിയൻ മുളക്, അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല, സബോള ഒരെണ്ണം മീഡിയം സൈസുള്ളത് അരിഞ്ഞത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കറിവേപ്പിലയും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഒരു കാൽ ടീസ്പൂണ് കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില, നമ്മൾ നാടൻ കറിവേപ്പില തന്നെയാണ് ചേർത്തിരിക്കുന്നത്. കറിവേപ്പിലയും ചേർത്തിട്ട് നമ്മളതൊന്ന്, അതിൻ്റെ ഒപ്പം തന്നെ മുഴുവൻ മുളക് അതും കൂടി ഒരു രണ്ടോ മൂന്നോ എണ്ണമായിട്ട് ചേർക്കുക. അത് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് സബോള ചേർക്കുകയാണ് ചെയ്യുന്നത്. സബോള നമുക്ക് നന്നായിട്ട് വഴട്ടിയെടുക്കാം. ഈ പയർ തോരൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അധികം എരിവില്ലാത്ത രീതിയിലും എന്നാൽ ആവശ്യത്തിനുള്ളൊരു എരിവ് എന്നുള്ള രീതിയിലും നമ്മൾ ചൂനിയ മുളകാണ് ഉപയോഗിച്ചിരുന്നത്. ചൂനിയ മുളക് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. സാധാ പച്ചമുളകാണെങ്കിലും ഓരോരുത്തരുടെയും മുളകിനനുസരിച്ചിട്ട് ഉള്ള എരിവിനനുസരിച്ച് രണ്ടോ മൂന്നോ എണ്ണം ചേർക്കാം. അതായത് ചില മുളകുകൾക്ക് നല്ല എരിവുണ്ടാകും, ചില മുളകുകൾക്ക് അത്ര എരിവുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചൂനിയ മുളക് എടുത്തിരിക്കുന്നത് കാരണം ഞാനൊരു അഞ്ചാറ് ചൂനിയ മുളകാണ് ചേർത്തിരിക്കുന്നത്. സബോള ഒന്നായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തു. അത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, അതായത് ഒരു കാൽ ടീസ്പൂണ് എന്നുള്ള രീതിയിലുള്ള ഉപ്പ് ചേർത്താൽ മതി. പിന്നീട് നോക്കിയിട്ട് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ചേർക്കാം. അതിന് ശേഷം നമ്മൾ ചൂനിയ മുളക് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൽ ചേർത്തിട്ടുണ്ട്. മുഴുവനോടക്കനെയല്ല ഇട്ടിരിക്കുന്നത്, ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതും നന്നായി നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. സബോള വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, കാരണം അത് പയർ ഇട്ടിട്ട് അതിനോട് ചേർന്നിട്ട് വേവാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ബ്രൗൺ കളറിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. നമ്മളതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്, കാരണം അതിനൊരു ഈ പയറിൻ്റെ ഒരു പച്ചക്കളറും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെ ഒരു മഞ്ഞ കളറും കൂടി ചേർന്ന് നിൽക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി എന്തായാലും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ പ്രത്യേകിച്ച് മഞ്ഞൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഞ്ഞൾ അത്യാവശ്യം നന്നായി ചേർത്തിട്ടുണ്ട്. പക്ഷേ മഞ്ഞളുടെ കുത്തൊന്നും ഇല്ല കേട്ടോ കറിക്ക്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മഞ്ഞൾ ചെറിയത്. പിന്നെ അര കിലോ പയർ പരമാവധി ചെറുതാക്കി അരിഞ്ഞതാണ്, വല്ലാതെ വലുതാക്കി അരിയരുത്, പരമാവധി ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ആ പയറിലേക്ക് കണക്കാക്കിയിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട്, ഇത് നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ, ഈ പയറിൻ്റെ ഒരു പ്രത്യേകത അതിൽ നോർമലി കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് നമ്മളത് മൂടി വെച്ച് വേവിക്കുമ്പോൾ ഓൾറെഡി അതിലത്തെ വെള്ളം ഇറങ്ങും. അപ്പോൾ കുറേ വെള്ളമല്ല, ആ പയർ വേവാനുള്ള വെള്ളം അതിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് മൂടി വെച്ചിട്ട് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ നമ്മൾ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഉണക്കമീനാണ്. അപ്പോൾ നമ്മളത് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഈ പയർ ഒന്ന് വേവായി കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് ആവി കയറ്റിയിട്ട് അത് തീ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതായി വരണ നേരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ ഉപ്പ് ഒന്ന് കുറഞ്ഞ് കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ അത് കഴുകി ക്ലീനാക്കി അതിൻ്റെ തൊലി കളഞ്ഞ് പീസാക്കി എടുത്തതാണ്. അതിലേക്ക് ഞാൻ ഉപ്പുമീൻ ആയതുകൊണ്ട് തന്നെ വീണ്ടും ഉപ്പ് ചേർക്കുന്നില്ല, മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച്, എരിവ് നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് ഒരു ടേബിൾ സ്പൂണ് ചേർക്കണമെന്ന്, നല്ലൊരു ചൊടി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്താലും മതി. അതിൻ്റെ കൂടെ തന്നെ അല്പം വെളിച്ചെണ്ണയും ചേർത്തിട്ട് നന്നായി പുരട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം ഒന്ന് പുരട്ടി വെക്കുന്നത്, അപ്പോൾ തന്നെ വറക്കണമെങ്കിൽ വറക്കാം, കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ മീനിലേക്ക് ആ മുളകൊക്കെ ഒന്ന് പിടിക്കാൻ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷമാണ് ഞാനത് വറുത്തിരിക്കുന്നത്. അപ്പോൾ പാനടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു രണ്ട് കറിവേപ്പിലിട്ടു. അത് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് മീൻ ചേർത്തിട്ട് നമ്മൾ രണ്ട് സൈഡും മറച്ചിട്ട് മീനൊന്ന് മൊരിഞ്ഞ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മീൻ മൊരിഞ്ഞ് ഒരുവിധം മുരിച്ചിലായതിന് ശേഷമാണ് നമ്മളത് മറച്ചിട്ടിട്ട് വീണ്ടും വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്കാ വെജിറ്റേറിയൻ ഫുഡല്ല, ഉച്ചയ്ക്കിലത്തെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു ചെറുതായിട്ടൊരു നോണും കൂടിയും കയറി വന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു തോരനുമായി. ഇനി നമുക്കൊരു ഒഴിച്ചുകറിയും കൂടി വേണം. അപ്പോൾ നമുക്ക് പാനടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ചേർത്തിട്ട്
ഒന്ന് മൂപ്പിക്കാം. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് അതൊന്ന് പൊട്ടിക്കഴിയണ വരെ വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നമുക്കൊപ്പം തന്നെ ഉണക്കമുളക് അല്ലെങ്കിൽ മുഴമുളക് അതൊന്ന് നടു പൊട്ടിച്ചിട്ട് നമുക്ക് അതിൽ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും, വെളുത്തുള്ളി ഞാൻ കനം കുറച്ച് നീളം തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് അത് രണ്ടും നീളം തന്നെ വേണമെങ്കിൽ അങ്ങനെ അരിയാം. അതിൽ വെളുത്തുള്ളി ഞാൻ കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി എടുത്താൽ മതി, പക്ഷേ ഞാനിവിടെ കൂടുതലെടുത്തിട്ടുണ്ട്. അപ്പോൾ കനം കുറച്ച് നീളം അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ അരിഞ്ഞിടാം, അല്ല അത്രയധികം സാധനങ്ങൾ വേണ്ട എന്നുള്ളവർക്ക് അത് കുറച്ചതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് ചേർത്തിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് പാകമായിട്ട് വരുന്ന സമയത്തേക്ക് നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു സബോള അതിലേക്ക് ചേർക്കാം. അത് ചെറിയ സൈസ് സബോളയാണ് കേട്ടോ, വല്ലാതെ വലുതല്ല, ചെറിയ സൈസ് സബോള. അതും ഈ പറഞ്ഞ പോലെ ചിലവർ മാത്രമാണ് മോര് കാച്ചുന്നതിൽ സബോള ചേർക്കാറുള്ളൂ. ഇതിൽ മോര് കാച്ചുന്നതിൽ നിങ്ങളിങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയൊക്കെ സബോള ചേർത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ചേർക്കാം. പക്ഷേ ഞാനിവിടെ ചുനിയമുളകാണ് ചേർത്തിരിക്കുന്നത്. ചുനിയമുളക് ഉള്ളവർക്ക് അത് ചേർക്കാം, ഒരു നാലഞ്ചെണ്ണം ചേർക്കാം. അല്ല പച്ചമുളകാണെങ്കിൽ, നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ ചേർത്താൽ മതിയാവും. അപ്പോൾ പച്ചമുളകും ചേർത്തിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു അര ടീസ്പൂണോളം ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കളറ് കിട്ടും. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് നന്നായി മൂക്കാനിട്ട് വെക്കുക. ജസ്റ്റ് ചേർത്ത് അപ്പോൾ തന്നെ ആക്കുക. അതൊന്ന് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്കിപ്പോൾ, ഞാനിവിടെ ഒരു പാക്കറ്റ് തൈരാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല തൈരായിരുന്നു, നല്ല കട്ടി തൈരായിരുന്നു. അപ്പോൾ ആ ഒരു പാക്കറ്റ് തൈര് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തൈരും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തൈര് വല്ലാതെ കട്ടി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അതിൽ ഒരു തരി വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം. അല്ല താല്പര്യം ഇല്ലാത്തവർക്ക് വേണ്ടത് അങ്ങനെ തന്നെ ചേർത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണ്ട, നന്നായിട്ടൊന്ന് സെറ്റ് ആവുന്നവരെ. അപ്പോൾ ആ തൈര് ഓൾറെഡി പുളിയുള്ളതാണല്ലോ, അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട്, പുളിക്ക് അനുസരിച്ച്, തൈരിൻ്റെ പുളിക്ക് അനുസരിച്ച് നോക്കിയിട്ട് കുറേശ്ശെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവർ മെല്ലെ മെല്ലെ കുറച്ച് കുറച്ചായിട്ട് ചേർക്കാൻ ശ്രമിക്കാം. ഇതിൻ്റെ എല്ലാം ഒരു മേമ്പൊടി എന്നുള്ള രീതിയിൽ ഞാൻ അതിലേക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു കാൽ ടീസ്പൂണിൻ്റെ അടുത്തേക്ക് വരും അത്രയും ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി കായ്പ്പൊരി ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് അല്പം ഉലുവാപ്പൊടിയും ചേർത്ത് സെറ്റായി നമ്മുടെ മോരുകറി റെഡി. അപ്പോൾ നല്ല ചൂട് ചോറും അതിലേക്ക് ചൂട് മോരുകറി, തിളപ്പിച്ചിട്ടില്ല കേട്ടോ ഞാൻ മോര് ഒഴിച്ചിട്ട്, മോരൊഴിച്ച്. അതുപോലെ തന്നെ ഞാൻ അതിൽ ഇരുമ്പാമ്പുളിയുടെ അച്ചാറ് ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പയർ തോരനുണ്ട്, ഉണക്കമീൻ വറുത്തതുണ്ട്, ഊണ് കുശലാവാൻ ഇത്രയൊക്കെ പോരാ. ഒരു ലൈറ്റായിട്ടുള്ള, അല്ലെങ്കിൽ അധികം ചിലവില്ലാത്ത രീതിയിൽ എന്നാൽ നല്ലൊരു കുശാല ഊണിന് നമുക്കിത് മതിയാവും തോന്നുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ഇതേ കോമ്പിനേഷനിലൊന്ന് ഉണ്ടാക്കി നോക്കും. നിങ്ങൾ പലതരത്തിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് ഇങ്ങനൊരു കോമ്പിനേഷനിൽ ചെയ്ത് നോക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.